ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവസന്നിധിയിൽ രാവിലെ സമയം വരുവാൻ കർത്താവ് ഇങ്ങനെ അവസരമൊരുക്കി തന്നല്ലോ. ഇന്ന് രാവിലത്തെ വചനധ്യാനത്തിനായി നമുക്ക് കൊലോസിയരിന്റെ ലേഖനം അതിന്റെ 2-ാം അധ്യായം 6-ഉം 7-ഉം വാക്യം നമുക്ക് വായിക്കാം. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തു യേശുവിനെ കൈക്കണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പിൻ. അവനിൽ വേരൂന്നിയും ആത്മിക വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശം തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പിൻ. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വർഗീയസ്ഥാനത്ത് ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് ആ വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ പഠിച്ചു നമ്മൾ വിശുദ്ധിയിൽ എങ്ങനെയാണ് നടക്കേണ്ടത്, സത്യ നമ്മൾ നമ്മുടെ അറയ്ക്ക് എങ്ങനെയാണ് നിലവിൽ കെട്ടേണ്ടത്, സ്വർഗീയ പിതാവ് നമ്മളെ സ്നേഹിച്ച പോലെ തന്നെ നമ്മൾ തമ്മിൽ സ്നേഹിക്കേണ്ടതാ, പിതാവിൻ്റെ ഹിതം ചെയ്യുവാൻ എപ്പോഴും അനുസരണമുള്ള ഹൃദയം നമ്മുടേതായിരിക്കണം. പക്ഷെ നമ്മൾ ചിലർ ചിന്തിച്ചേക്കാം, നമുക്കിങ്ങനെ വിശുദ്ധിയും സത്യത്തിൽ എങ്ങനെ ജീവിക്കുവാൻ കഴിയും, നമ്മുടെ അകത്ത് ഇങ്ങനത്തെ ഒരു ജീവിതം ജീവിക്കാൻ ആഗ്രഹമുണ്ട്, പിതാവിനെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം ജീവിക്കുവാൻ ആഗ്രഹമുണ്ട്. പക്ഷേ സാഹചര്യങ്ങൾ വിപരീതമാകുമ്പോൾ, പരീക്ഷകൾ നമ്മുടെ മുമ്പേ വരുമ്പോൾ മിക്കവാറൊക്കെ നമ്മൾ പരാജയപ്പെടും, പിന്നെയും നമ്മുടെ മനസ്സാക്ഷി നമ്മളെ കുത്തിക്കൊണ്ടിരിക്കും. അത് നമ്മുടെ ആത്മീയ ജീവിതത്തെയും ഒത്തിരി ബാധിക്കും. നമ്മൾ ഒരു കാര്യം നല്ലപോലെ മനസ്സിലാക്കേണ്ടതാ, ക്രിസ്തീയ ജീവിതം ക്രിസ്തുവിലുള്ള ജീവിതമാണ്. നമ്മൾ ക്രിസ്തീയ ജീവിത മതത്തിൻ്റെ കുറിച്ചല്ല സംസാരിക്കുന്നത്. എല്ലാ മതങ്ങളും നല്ലതാ, എല്ലാ മതങ്ങളും നല്ല ശിക്ഷയാ കൊടുക്കുന്നത്. മനുഷ്യൻ സ്വന്തം ബലത്തിൽ ആശ്രയിച്ച് ആ ശിക്ഷകളെ അനുസരിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്, ബന്ധപ്പെടുന്നുണ്ട്. പക്ഷെ ക്രിസ്തീയ ജീവിതം ബാക്കിയെല്ലാ മതങ്ങളിൽ നിന്ന് ഒത്തിരി വ്യത്യസ്തമാണ്. ക്രിസ്തീയ വിശ്വാസം ഒരു മതമല്ല, ഇത് സർവശക്തനായ ദൈവം സ്വർഗീയ ദൈവത്തിൻ്റെ കൂടെ നടക്കുന്ന ഒരു അനുഭവമാണ്. പക്ഷേ ഈ അനുഭവം ഒരു വ്യക്തി അനുഭവിക്കണമെങ്കിൽ ദൈവഹിതത്തിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിച്ച ജീവിതമാണെങ്കിൽ മാത്രമേ ഒക്കത്തുള്ളൂ. ഒത്തിരി ആൾക്കാർ ആചാരങ്ങൾ ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ചിലർ അവരുടെ ശരീരത്തെ ദണ്ണിപ്പിച്ച് നിയമങ്ങൾ പാലിച്ച് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഒരു വിശുദ്ധ ജീവിതം ജീവിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എല്ലാ പ്രാവശ്യം മനുഷ്യൻ പരാജയപ്പെടുന്നതേ ഉള്ളൂ. കാരണം പാപത്തിൻ്റെ ശക്തിയെ അവന് ജയിക്കുവാൻ സ്വന്തം ബലമായിട്ട് കഴിയത്തില്ല. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ സ്വന്തം ബലത്തിൽ വിശുദ്ധി പ്രാപിക്കാൻ ശ്രമിച്ചാലും നമ്മൾ പരാജയപ്പെടുത്തേ ഉള്ളൂ. ഈ പാതയിൽ, സർവശക്തൻ്റെ കൂടെ നടക്കുന്ന ഈ പാതയിൽ വിശ്വാസത്തിൽ മാത്രമേ നടക്കുവാൻ കഴിയത്തുള്ളൂ. സൃഷ്ടിതാവും രക്ഷകനുമായ നമ്മുടെ പിതാവിൽ വിശ്വസിക്കണം. നമ്മൾ നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കണം. ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട്, നമ്മളിൽ ഒരു യോഗ്യതയും ഇല്ല. കർത്താവിൻ്റെ കൃപ അല്ലാതെ നമുക്ക് നടക്കുവാൻ കഴിയത്തില്ല. കർത്താവായി സ്വീകരിക്കുന്നതിൻ്റെ അർത്ഥം എൻ്റെ ജീവിതത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണം ഞാൻ ദൈവത്തിൻ്റെ കൈ കൊടുത്തിരിക്കുന്നു. ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വാഴുവാണെങ്കിൽ മാത്രമേ ക്രിസ്തുവിൻ്റെ തികവോളം വളരുവാൻ കഴിയത്തുള്ളൂ. ക്രിസ്തു എന്ന് മാറി നമുക്ക് ഒരിക്കലും അപൂർണ മനുഷ്യനായി ആകാൻ ഒക്കത്തില്ല. നമുക്ക് ക്രിസ്തുവിൽ നടക്കാം, ക്രിസ്തുവിൽ ജീവിക്കാം. വിശ്വാസമുഖാന്തരം വിശ്വാസത്തിൻ്റെ അർത്ഥം കണ്ണടച്ചുള്ള അന്ധവിശ്വാസമല്ല, ചില ആചാരങ്ങൾ ചെയ്യുന്ന ആ വിശ്വാസമല്ല, പക്ഷെ ദൈവത്തിലുള്ള ആശ്രയം. ദൈവം ആരാന്ന് നല്ലപോലെ അറിഞ്ഞുകൊണ്ട്, ദൈവത്തിൻ്റെ വ്യക്തിത്വം മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിലുള്ള ആശ്രയം. നമ്മൾ ദൈവവചനം വായിക്കുന്നുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ ഇതെല്ലാം നമ്മളെ ദൈവത്തിൽ ആശ്രയിക്കുവാൻ സഹായിക്കുന്നില്ലെങ്കിൽ പിന്നെ ഇതൊരു ആചാരമായി തന്നെ മാറും. നമ്മളെ തന്നെ തൃപ്തിപ്പെടുത്താനുള്ള ആചാരങ്ങൾ. നമ്മൾ പിന്നെ ഒരിക്കലും ഈ പാതയിൽ സന്തോഷിക്കത്തില്ല, കാരണം ദൈവമായിട്ട് കൂട്ടായ്മയില്ലല്ലോ. നമ്മുടെ ആത്മീയ ജീവിതം ഒരു സംഘർഷമായി മാറും. പിന്നെ സ്വർഗീയ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നത്, ആത്മീയ അനുഗ്രഹങ്ങൾ ഇതെല്ലാം നമുക്ക് കഥകളായി തീരും, ഗ്രഹിക്കുവാൻ കഴിയത്തില്ല. ആത്മീയ ജീവിതത്തെ നമ്മൾ ഇത്രയും കോംപ്ലിക്കേറ്റ് ആക്കല്ലേ.
നമ്മുടെ സ്വന്തം നിയമങ്ങളും ആചാരങ്ങളും കൊണ്ടൊന്ന് ഇതിനെ കോംപ്ലിക്കേറ്റ് ആക്കല്ലേ, ഇതിനെ ഒരു സംഘർഷമാക്കല്ലേ. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ക്രിസ്തുവിൽ മാത്രമേ പൂർണ്ണരാകത്തുള്ളൂ. അതിൻ്റെ അർത്ഥം നമ്മൾ ക്രിസ്തുവിലായാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യവും വിലയും നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം എല്ലാം പിന്നെ ക്രിസ്തുവാണ്. നമുക്ക് ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം അനുഭവിക്കാം. ഒരു സമയം പാപത്തിൻ്റെ ബന്ധനത്തിൽ കടന്നവരാ. നമ്മുടെ സ്വന്തം ബലത്തിൽ എഴുന്നേറ്റ് നടക്കാൻ നമ്മൾ ശ്രമിച്ചാൽ ഒരിക്കലും പരീക്ഷകളുടെ മുമ്പേ നമുക്ക് ജയിക്കുവാൻ കഴിയത്തില്ല. പാപം നമ്മളെ പുറത്ത് ജയിക്കും. നമുക്ക് ക്രിസ്തു ക്രൂശിൽ ചെയ്ത പ്രവൃത്തിയിൽ ആശ്രയിക്കാം. പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ ആശ്രയിക്കാം. നമ്മൾ കർത്താവിൻ്റെ കയ്യിൽ സുരക്ഷിതമാണ്. ദൈവത്തിൻ്റെ ജ്ഞാനമറി ഇല്ലാതെ, ദൈവത്തിൻ്റെ ഹിതമല്ലാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല. നമ്മൾ ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിച്ചതാണെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിൽ, ദൈവം വെച്ചിരിക്കുന്ന ലക്ഷ്യത്തിൽ എത്തുവാൻ ദൈവം നമ്മളെ ബലപ്പെടുത്തും. നമ്മൾ ക്രിസ്തുവിൽ ജീവിച്ചാൽ നമുക്ക് കർത്താവിൽ തന്നെ ബലപ്പെടാം. ആ കർത്താവിൽ ബലപ്പെടുമ്പോൾ ആ ലോകത്തിൻ്റെ ബലത്തെക്കാട്ടും കൂടുതലാണ്. പാപത്തിൻ്റെ ബലത്തിന് നമ്മുടെ പുറത്ത് ജയിക്കുവാൻ കഴിയത്തില്ല. സാത്താനും നമ്മളെ നിരാശപ്പെടുത്തുവാൻ കഴിയത്തില്ല. പക്ഷെ നമ്മൾ സാത്താനെ പേടിക്കുന്നുണ്ടെങ്കിൽ, പതറി നടക്കുകയാണെങ്കിൽ, അതിൻ്റെ അർത്ഥം നമ്മൾ സ്വന്തം ബലത്തിൽ നടക്കുക. നമുക്ക് ഓരോ പാത, ഓരോ സ്റ്റെപ്പ് വിശ്വാസത്താൽ വയ്ക്കാം. നമ്മൾ വിശ്വാസത്താൽ ഓരോ ചുമട് മുന്നോട്ട് വയ്ക്കുമ്പോൾ നമ്മൾ വിശ്വാസ ജീവിതത്തിൽ നടക്കാൻ പഠിക്കും. ഈ ലോകത്തിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതല്ല ക്രിസ്തീയ ജീവിതം. പക്ഷേ ക്രിസ്തുവിൽ നടക്കുന്നത്, ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നത് അതൊരു വേറെ വിഷയമാണ്. നമ്മൾ ലോകത്തിൽ പ്രാർത്ഥിച്ച് എന്തൊക്കെ നേടിയാലും അതെല്ലാം ഇവിടെ വിട്ടിട്ട് പോകേണ്ടതാണ്. പക്ഷെ ക്രിസ്തുവിൽ ജീവിച്ചാൽ, ക്രിസ്തുവിൻ്റെ തികവോളം വളർന്നാൽ നമ്മുടെ അകത്തെ ആ സൗന്ദര്യം നിത്യതേ വരെയുള്ളതാണ്. നമ്മളെപ്പോഴും ഓർക്കേണ്ടത് ഒരു ക്രിസ്തീയ ജീവിതം ക്രിസ്തുവിൽ വസിക്കുന്ന ജീവിതമാണ്. അങ്ങനത്തെ ഒരു ജീവിതം ക്രിസ്തു മുഖാന്തരം ബലപ്പെടും, ക്രിസ്തുവിൽ ജീവിക്കും. സോ ഈ ദിവസങ്ങളിൽ ക്രിസ്തുവിൽ നമുക്ക് നടക്കാം, ക്രിസ്തുവിൽ നമുക്ക് ജീവിക്കാം, ആ ദൈവിക സാന്നിധ്യം നമുക്ക് അനുഭവിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്രിസ്തുവിൻ്റെ തികവോളം വളരുവാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ എത്ര കുറവുകളുണ്ടെങ്കിലും ദൈവാത്മാവ് അതിനെ എല്ലാം അതിജീവിക്കുവാൻ നമ്മളെ സഹായിക്കും. ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാരാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, തന്ന നല്ല അവസരത്തിനായി സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ നീ ഞങ്ങൾ ഓരോരുത്തരോട് സംസാരിച്ചതിനായി സ്തോത്രം. ഈ ദിവസങ്ങളിൽ കർത്താവിൽ ഞങ്ങളിൽ സ്വന്തമത്തിൽ ആശ്രയിക്കാതെ, സ്വന്തം തീരുമാനങ്ങളിൽ ആശ്രയിക്കാതെ, നീ ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തിയിൽ ആശ്രയിച്ചുകൊണ്ട് നിന്നിൽ വസിക്കുവാൻ, നിന്നിൽ ജീവിക്കുവാൻ, നിന്റെ ആ സ്വർഗീയ സന്തോഷം അനുഭവിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. തുടങ്ങിയ പ്രവൃത്തി നീ പൂർത്തീകരിക്കണമേ. എല്ലാ മാനമഹത്വം നിനക്ക് അർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് വേഗം വരാറായി. മാറനാഥാ.